നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. കാലുകളുടെ ഉപ്പുറ്റി ഭാഗത്ത് വിണ്ട് കീറുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഉപ്പുറ്റി ഭാഗത്തുള്ള ചർമ്മം കട്ടി കൂടുകയും അത് വിണ്ട് കീറലിന് കാരണമാകുകയുമാണ് ചെയ്യുന്നത്. കൂടുതലായും ഇത് വരണ്ട ചർമ്മമുള്ളവരിലാണ് കണ്ടുവരാറുള്ളത്. ഇതിനുള്ള മറ്റു കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിരപ്പല്ലാത്ത പ്രതലങ്ങളിലൂടെയുള്ള നടത്തവും പാദരക്ഷകൾ ഉപയോഗിക്കാതെ കൂടുതൽ നടക്കുന്നതും പാദങ്ങളിലെ ചർമ്മത്തിന് കട്ടി കൂടുതലുണ്ടാക്കാം. ഇതോടൊപ്പം ശരീരഭാരം കൂടുതലായുള്ളവർക്ക് പാദങ്ങളിലേക്കുള്ള സമ്മർദ്ദം കൂടുവാനിടയാക്കുകയും അത് ക്രാക്ക് ഉണ്ടാക്കുവാൻ കാരണമാവുകയും ചെയ്യുന്നു. വിൻ്റർ സീസൺ അഥവാ തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥകളും ചർമ്മത്തെ കൂടുതൽ ഡ്രൈ ആക്കുകയും ഇത്തരത്തിലുള്ള ക്രാക്സിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ വൃത്തിഹീനമായ സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള ജോലികൾക്ക് ശേഷം പാദ ശുചിത്വം വരുത്താത്തതും ചർമ്മത്തെ കേടുവരുത്തുന്നു. നമുക്കറിയാം, ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഭാഗം കവർ ചെയ്യുന്ന ചർമ്മം കാലാനുസൃതമായി കോശവിഭജനം മൂലം പുതിയ സെല്ലുകൾ ഉണ്ടാവുകയും പഴയവ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ടെന്ന്. ചില രോഗങ്ങൾ, അതായത് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ മൂലം സ്കിൻ ഡാമേജ് കൂടുതലുണ്ടാകുന്നതിനാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്കും കാരണമാകുന്നുണ്ട്. കാലുകളുടെ പ്രത്യേകമായ പരിചരണങ്ങൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ദിവസവും ദേഹം കഴുകുമ്പോൾ അത്ര തന്നെയോ അതിൽ കൂടുതലോ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണ് പാദ സംരക്ഷണം. പാദത്തിൻ്റെ ഈ വിണ്ട് കീറൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറെ വേദനയുണ്ടാക്കുന്നതും ഇൻഫെക്ഷൻ ആകുവാനുള്ള സാധ്യതകളും ഏറെയാണ്. ഈ ബുദ്ധിമുട്ട് വരാതിരിക്കുവാനും വന്നാലതിനെ പരിഹരിക്കുന്നത് എങ്ങനെയെന്നും നോക്കാം. വരാതിരിക്കുവാനായി ഏറ്റവും ആദ്യം പറയേണ്ടത് സമയാസമയങ്ങളിലുള്ള ആരോഗ്യദായകമായ ആഹാരം തന്നെയാണ്. ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നതും പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ഉപയോഗവും വേണ്ടതാണ്. ഇത്തരത്തിലുള്ള ശീലമുണ്ടാകുമ്പോൾ ചർമ്മത്തിന് മാർദ്ദവവും ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാവുകയും വരണ്ട ചർമ്മം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. പൊതുവെ കട്ടികൂടിയ ചർമ്മമുള്ള ഭാഗമാണ് പാദങ്ങളുടെ ഉപ്പുറ്റി ഭാഗം. ആ ഭാഗത്തേക്കുള്ള പ്രഷർ, അതായത് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഓട്ടം ചാട്ടം മുതലായവ ചെയ്യുന്നവർക്കും ക്രാക്സ് വരുവാനുള്ള അവസരങ്ങൾ കൂടുതലുണ്ടാക്കുന്നു. ദിവസവുമുള്ള അഭ്യംഗത്തോടൊപ്പം പാദാഭ്യംഗം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് കുറച്ച് എണ്ണ കാലിൽ പുരട്ടി, പ്രത്യേകിച്ചും പാദങ്ങളിൽ പുരട്ടി, കൂടുതൽ കട്ടി കൂടുതലുള്ള ഉപ്പുറ്റിയുടെ ഭാഗത്ത് ചെറിയ ഉരവുള്ള കല്ലുകൊണ്ട് പതിയെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ടി കൂടിയ ചർമ്മം സോഫ്റ്റ് ആവുകയും ക്രാക്ക് വരാനുള്ള സാധ്യതകൾ കുറയുകയും ചെയ്യും. ഇനി വിണ്ടുകീറലുള്ളവർക്ക് പ്രയോഗിക്കേണ്ട ഏതാനും പ്രയോഗങ്ങൾ എന്തെന്ന് നോക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറ്റാർവാഴനീരിൽ ചാലിച്ച് ക്രാക്സ് ഉള്ള ഭാഗങ്ങളിൽ പുരട്ടുക. അരമണിക്കൂറിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക. ഇത് ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും തൊലിക്ക് മാർദ്ദവം വരാനും നല്ലതാണ്. ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പശുവിൻ നെയ്യിൽ കുഴച്ച് പുരട്ടുന്നതും ഗുണകരമായി കണ്ടിട്ടുണ്ട്. ആര്യവേപ്പിലയും പച്ചമഞ്ഞളും തുളസിയിലയും കൂടി നന്നായി അരച്ച് ലേപം ചെയ്യുന്നതും നല്ലതാണ്. ഹോർമോൺ സംബന്ധമായ തകരാറുള്ളവരിലും പ്രമേഹ രോഗികൾക്കും കാലിലെ വരവിള്ളലുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു. പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ഉപ്പുറ്റികളിലെ വിള്ളലുകൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും ആവശ്യമാണ്. കാരണം മിക്കപ്പോഴും ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന കണ്ടീഷനിൽ ക്രാക്സുകൾ മൂലമുണ്ടാകുന്ന വേദനകൾ മിക്കവാറും അറിയാത്തതിനാൽ ശ്രദ്ധയും കുറയാം. അങ്ങനെ വരുമ്പോൾ അത് ഇൻഫെക്ഷനാകാനും ഉള്ളിലേക്ക് പടർന്ന് വ്രണസ്വഭാവം വരുവാനും ഇടയാക്കുന്നു. ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ളവർ അതിനു വേണ്ടതായ പ്രതിവിധികൾ തേടേണ്ടതാണ്. കൂടുതൽ കാലങ്ങളായി പാദങ്ങളിലെ വിള്ളലുകൾ ബുദ്ധിമുട്ടിക്കുന്നവർ ഒട്ടും വൈകാതെ ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടേണ്ടതും അതിന് കാരണമായ കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ശമനം ലഭിക്കുകയുള്ളൂ. തൽക്കാലം നിർത്തട്ടെ, അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം, നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.